ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം ആദ്യമേ ഒന്ന് വായിച്ച്. അനന്തരം ഗിദെയോൻ പതിനായിരം പേര് ശേഷിച്ചു, 32,000 പേരുമായിട്ടാണ് ഗിദെയോൻ മിദ്യാന്യനെതിരെ യുദ്ധം ചെയ്യാൻ പോയത്. ഗിദെയോൻ ആയരായിരുന്നു ഒരു ന്യായാധിപനാണ്. ആദ്യത്തെ ന്യായാധിപനാരാ? ആദ്യത്തെ ഒത്നിയേൽ എന്ന് കേട്ടിട്ടുണ്ടോ? ആ കാലേബിൻ്റെ മരുമകനാണ്. അക്സയെ കെട്ടിയ ഒത്നിയേലാണ് ആദ്യമേ. അത് ഏതാണ്ട് 14 വട്ട ചെറിയ പ്രവ ഇതെല്ലാം കൂടി 16 ന്യായാധിപന്മാർ ഇസ്രയേലിനെ പരിപാലനം ചെയ്ത കാലത്ത് ഗിദെയോൻ്റെ കാലയളവിൽ മിദ്യാന്യനെതിരായി യുദ്ധം ചെയ്യുവാൻ ദൈവം പറഞ്ഞു. 32,000 പേരോടുകൂടി പോയപ്പോഴത്തേന് ദൈവം പറഞ്ഞു, ഇതിനകത്ത് കുറച്ച് കക്ഷികളല്ല, ഒരു പറ്റ ആൾക്കാർ കൊള്ളത്തില്ല, അവരെല്ലാം ഭയത്താൽ നിറഞ്ഞവരാണ്. ഭയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് ഓപ്പോസിറ്റാണ്. എന്ന് വെച്ചാൽ അവർക്ക് ദൈവം പറഞ്ഞതായ ആ ജയത്തിൻ്റെ മേൽ അവർക്ക് വിശ്വാസമൊന്നുമില്ല. ഗിദെയോൻ്റെ കൂടെ ചുമ്മാ അങ്ങ് കൂടിയിരിക്കുക. 22,000 പേര് പോയിട്ട് 10,000 പേരോടായി. സ്തോത്രം. അടുത്ത ചില വചനങ്ങൾ കൂടി ഒന്ന് വായിച്ചേ. ഈ 10,000 പേരും വേണ്ട, മിദ്യാന്യ വലിയോ പടയാ നിൽക്കുന്നത്. ദൈവം പറയുക, ഈ 10,000 പേരും വേണ്ട നിനക്ക് മിദ്യാന്യരോട് യുദ്ധം ചെയ്യിപ്പാൻ. ആ വായിച്ചോ. ഒരു വാട്ടർ ടെസ്റ്റാണ്. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നത്, അവിടുത്തേതായ ഗിദെയോൻ്റെ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു ആ വെള്ളം കുടിക്കുന്ന. ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം തന്നെ അനുസരണയോടും സബ്മിസീവ്നെസ്സോടും വിധേയത്തോടും കൂടെ വെള്ളം കുടിച്ചവർ 300 അവസാനം ശേഷിച്ചത്. എത്ര പേരാ? 32,300 എത്ര ശതമാനമാണ്? ഒന്ന് തന്നെ ഇല്ല, ഒന്നി താഴെയാ. ഇതാണ് ലോകത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞാൽ മതി. പ്രൈസ് ദ ലോർഡ്. 100 ഒന്ന് തന്നെ ഇല്ലെന്നുള്ളതാണ് ജ്ഞാനം കഴിയവർ പറയുന്നത്. ദൈവമക്കളെ ഭൂമിയിൽ 99 പിശാചിൻ്റെ കൂടയ്ക്കകത്താണ്. ഈ 1% ആകുവാൻ ഇന്ന് നമ്മളെ തീരുമാനമെടുക്കുക. പ്രൈസ് ദ ലോർഡ്. അവർ മതി യുദ്ധം ജയിക്കാൻ. പിന്നീടുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചാൽ മതി. എങ്ങനെയാ? ദൈവമാണ് യുദ്ധം ചെയ്തവർക്ക് വേണ്ടി. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. കർത്താവ് നിങ്ങളോട് അരുൾ ചെയ്യുന്നത് പോലെ തന്നെ കർത്താവ് ചെയ്യും.
പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്യും, നിശ്ചയമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞാണ്, ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷകളൊക്കെ പലയിടങ്ങളിലായിട്ടൊക്കെ ചെയ്തിട്ട് എന്നോട് കർത്താവ് പറഞ്ഞു, നീ ആ മലയന്മാരുടെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോടൊന്ന് മല്ലു പിടിച്ചു, ഞാൻ തന്നെ പോകണോ? നമ്മളൊരു ബിഷപ്പിൻ്റെ നിലവാരത്തിലൊക്കെ ഒക്കെ 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 വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ പോകണോ? കർത്താവ് പറഞ്ഞു, പോകണം. പ്രൈസ് ദി ലോർഡ്. വി ആർ അറ്റ് ഹിസ് ഓർഡർ. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ അസിസ്റ്റൻറ്റിനായിട്ടുള്ള പോലീസുകാരനോട് ഫോണിൽ വിളിക്കുക. അപ്പം പോലീസുകാരൻ ഇങ്ങനെ മാത്രമേ, യെസ് സാർ, യെസ് സാർ, യെസ് സാർ, യെസ് സാർ, നോ സാർ, യെസ് സാർ, യെസ് സാർ, ഇത് കേട്ടുകൊണ്ടിരുന്നവൻ പറഞ്ഞ്, എടാ നീ ആ ഇടയ്ക്ക് നോ സാർ എന്ന് പറഞ്ഞ എന്നാത്തിനാന്ന് ചോദിച്ചു. നീ ഒരു കഴുതിയാണോടാ എല്ലായ്പ്പോഴും യെസ് സാർ എന്ന് പറയുന്നതിന് ഞാൻ നോ സാർ എന്ന് മാത്രമേ പറഞ്ഞു. ഇതേ ഉള്ളു കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് എല്ലാത്തിനും യെസ് സാർ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ മലയുടെ അന്ത്യത്തിൽ ആ മലയിൽ കയറി കഷ്ടതകളുടെ കൂമ്പാരങ്ങൾ, നഷ്ടത്തിൻ്റെ കൂമ്പാരങ്ങൾ കടന്നു വന്നപ്പോൾ അയ്യം വിളിച്ചു, കർത്താവ് അവിടെ എല്ലാം കൂടെ നിന്നു. ഹല്ലേലൂയ. ഈ ക്രിസ്തീയ ജീവിതം ഒരു ഫെതർബെഡാന്നൊന്നും വിചാരിക്കരുത്, പട്ടുമെത്തയാന്നൊന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ റോസാദളങ്ങളാൽ നിന്നിരിക്കുന്നതായ ഒരു പരവതാനി എന്നും ഒന്നും നമ്മൾ വിഭാവനം ചെയ്യണ്ട. കഷ്ടതകളേറെയുണ്ട്. കടന്നു വന്ന് തൻ്റെ രാജ്യത്വം അർത്ഥാൽ നിവർത്തിക്കുന്നത് വരെയും ഇവിടെ ഒരു പോരാട്ടമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ അതിലെല്ലാം കർത്താവ് ജയം നൽകും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ ഈ ചർച്ചകളിലൊക്കെ വന്നേച്ച് ഈ എൻ്റെ അനിയന്മാരൊക്കെ പറയും, ചേട്ടനിങ്ങനെ മിടുക്കനായി ഇരിക്കുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞ്, കഷ്ടതകളിലും പ്രയാസങ്ങളിൽ നിന്നും വന്ന തേച്ച ചില എണ്ണ കൊണ്ടാണ് ഇങ്ങനെയായിരിക്കുന്നത്. ആ എണ്ണ നിങ്ങളൊന്ന് തേക്കണം. എവര് ഈ എണ്ണയൊന്നും തേക്കാതെ ഉമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞ് സ്തോത്രം സ്തോത്രം പറഞ്ഞാൽ കാര്യം നടക്കുമോ? സ്തോത്രം. ഒരിക്കൽ ഹൂസായി, അത് നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ഹൂസായി എന്ന് പറഞ്ഞ പ്രവാചകൻ അബ്ശാലോമിനോട് പറഞ്ഞിട്ടുണ്ട്, അബ്ശാലോമേ നിന്റെ അപ്പൻ പടനാന്ന് പറഞ്ഞു, നിന്റെ അപ്പൻ പടയാളിയാന്ന് പറഞ്ഞു. അബ്ശാലോം ഞടുങ്ങിപ്പോയി. അബ്ശാലോമിനായത് അപ്പം കൊടുത്ത കൊട്ടാരത്തിൽ ഇരുന്ന് തിന്ന് ആനന്ദിച്ച് നടന്ന ചരിത്രമേ ഉള്ളൂ. അപ്പൻ ഗുഹകളിലും കാടുകളിലും വർഷങ്ങളോളം കഷ്ടമനുഭവിച്ച് അഭിഷേകം പ്രാപിച്ചതായ അപ്പനാണ്. സ്തോത്രം. ആ വാക്ക് വീണുപോയി താൻ. അഭിഷക്തനെ ഒന്നും തൊടാൻ കർത്താവ് അനുവദിക്കുകയല്ല. നിന്റെ മേൽ അഭിഷേകമുണ്ടോ, പിശാച് നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്റെ കൂടെ കർത്താവുണ്ടോ, കർത്താവ് നിങ്ങളെ ജയാളിയാക്കും. അത് ശരീരത്തിൻ്റെ തലത്തിലും പ്രാണന്റെ തലത്തിലും ആത്മാവിൻ്റെ തലത്തിലും സമ്പൂർണമായ ജയമായിരിക്കും. വിശ്വസിക്കുന്നുവോ? പറഞ്ഞ കൈ ഉയർത്തി പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്നു. 300 പേരെയും കൊണ്ട് മിദ്യാന്യരെ അടിയറവ് വെച്ചു, കർത്താവ് കൂടെ ഇരുന്ന് യുദ്ധം ചെയ്തു. കുറച്ച് മതി, ഭീരുക്കളും അനുസരണയില്ലാത്തവരുമൊക്കെ മാറി നിൽക്കട്ടെ, കുറച്ച് പേരെ കൊണ്ട് കർത്താവ് തൻ്റെ പണി ചെയ്യുന്നതാണ്. അടുത്ത ഒരു ഉദാഹരണം, സമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. സമൂവേലിൻ്റെ പുസ്തകം, 1 Samuel 22 22-ാം അധ്യായവും. ആ അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. ആ ആ ആ ഈ
ആ ആ ആ കൂടി ആ 400 പേരാ ദാവീദിൻ്റെ കൂടെ ഉള്ളത്. തൻ്റെ സഹോദരന്മാരും പ്രഥുഭവനക്കാരും എല്ലാം കൂടി കൂടി 400 പേര്. അവരെ എന്തൊക്കെ സൈസുകളാണ്? ഞെരുക്കമുള്ളവർ, കടബാധ്യതയുള്ളവർ, അസന്തുഷ്ടൻ, മോഹത്തൊരു സന്തോഷവുമില്ല. രാവിലെ ദാവീദ് എഴുന്നേറ്റ് യവന്മാരുടെ മോഹത്തേക്ക് നോക്കിയാൽ അന്നത്തെ ദിവസം കട്ടപ്പുകയാണ്. ഒരു പകുതി എണ്ണത്തിന് എല്ലാ അവയവങ്ങളും ഇല്ല. യമന്മാരോട് പരിചയം പിടിക്കാനോ കുന്തം പിടിക്കാനോ പിടിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? എല്ലാറ്റിനും ഇവർ എല്ലാത്തിനും ഉണ്ട്, വീണ്ടും പോളെ കടബാരും. യവന്മാരാ കൂടെ, ശൗലിൻ്റെ കൂടെ കുടുംബ പ്രശ്നങ്ങളെയും നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്നതായ പിശാചിൻ്റെ തന്ത്രങ്ങളെ നോക്കിയിട്ട് പറയണം, ഇതിന്മേൽ കർത്താവ് എനിക്ക് ദയം തരുമെന്ന് പറഞ്ഞേ. എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ വലതുകാരെ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ. എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് എനിക്ക് ജയം തരും. ഉറച്ചു പറഞ്ഞ് എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് എനിക്ക് ജയം നൽകും. ഓട്ടത്തിൻ്റെ ഇടയിൽ എന്നാന്നറിയോ, ഈ 400 മറ്റേ കൂടി വന്ന എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. സിയോൻ കോട്ട ദാവീദും വീരന്മാരും പിടിച്ചടക്കി. സംയുക്ത ഇസ്രയേലിനെ 40 വർഷക്കാലം അജയ്യമായി ഭരിപ്പാൻ തക്കവണ്ണം ദൈവം കൂടെ നിന്നില്ലേ? ദാവീദിൻ്റെ കൂടെ നിന്ന് ആ ദൈവം നിങ്ങളുടെ കൂടെയും നിൽക്കും. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ പതറിപ്പോകരുത്, ജയാളിയായി തന്നെ മുന്നേറണം. കർത്താവ് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ഓട്ടത്തിൻ്റെ ഇടയിൽ, കാട്ടിക്കൂടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ, ഗുഹകളിലുള്ളതായ വാസത്തിൽ, ഇവരുടെ സകല ബലഹീനതകളെയും ഓ കർത്താവ് മാറ്റിക്കൊടുത്തെന്ന്. കർത്താവിന്, അഭിഷക്തനായ കർത്താവിനോടുകൂടെ നിങ്ങളൊന്ന് ഓടിക്കേ, നിങ്ങൾ തികവുള്ളവരായിത്തീരും. എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റും പ്രകാശമാനമാക്കും. ഒരു ഭാഗം മാത്രമല്ല, ചില അറകൾ മാത്രമല്ല, സകല അറകളും. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുവെങ്കിലും നിങ്ങൾക്കെല്ലാം രഹസ്യങ്ങളുടെ ചില അറകളുണ്ട്. ഞങ്ങൾ പറയും, ഈ ഐസ്ബർഗ് കണ്ടിട്ടില്ലേ? ഐസ്ബർഗ് മോളെ, ഐസ്ബർഗിൻ്റെ എത്ര ഭാഗം അടിയിലുള്ളത്? ആഫിൽ കൂടുതൽ, കൂടുതൽ 90% വെള്ളത്തിൻ്റെ അടിയിലാണ്, 10% പുറത്തുള്ളൂ. ഇതൊക്കെ തന്നെ എല്ലാവരുടെയും രഹസ്യങ്ങളുടെ ഒരു കലവറയുണ്ട്. അവിടെയും യേശുവിൻ്റെ വെളിച്ചം അങ്ങ് കയറിച്ചല്ലോ. ഹല്ലേലൂയ. ആ അറകളെ കർത്താവ് വെളിച്ചമാക്കി തരും, ജീവനാക്കി തരും, സമൃദ്ധിയായ ജീവനാക്കി തരുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഭാഗത്തും പ്രാണന്റെ ഭാഗത്തും ആത്മതലത്തിലും സൗഖ്യങ്ങൾ കർത്താവ് പകർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. തൻ്റെ ജീവിതകാലത്തൊക്കെയും ദൈവത്തിന് പ്രീതിയായിട്ടുള്ളതൊക്കെയും ചെയ്തു. ചില പാപങ്ങളിലൊക്കെയും കുടുങ്ങിയെങ്കിലും അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വന്നു. ഇന്ന് നിങ്ങളോട് ഉത്ബോധിപ്പിക്കേണ്ട ഒരു പ്രധാന വിഷയം, നിങ്ങൾ നിങ്ങളുടെ താഴ്ചയെ ഓർത്തല്ല, അതിൽ നിന്ന് വിമോചനം തരുന്ന യേശുവിനെ ഓർത്താണ് ജീവിക്കേണ്ടത്. ആ യേശുവിനാണ് ആരാധന കൊടുക്കേണ്ടത്. ആ യേശുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ യേശുവിൻ്റെ വചനങ്ങളാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. എങ്കിൽ നിങ്ങളുടെ ജീവിതം ജയമായി തന്നെ ഇരിക്കും. മൂന്നാമതൊരു ഭാഗത്തോട്ട് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 4-8 വരെയുള്ള വാക്യം വായിക്കാം. അങ്ങനെ അവൻ
Yes. പറഞ്ഞു സ്തോത്രം. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ജെറുസലേം വിട്ട് വാങ്ങിപ്പോകരുത്. ദൈവം തൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലയക്കും. ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് പിടി കിട്ടിയില്ല. ഈ പരിശുദ്ധാത്മാവാണ് ദൈവമെന്നും ഈ പരിശുദ്ധാത്മാവ് നടത്തുമെന്നും പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മളെ നടത്തുമെന്നും ഉള്ളതായ ആ പുതിയ നിയമ സത്യം അവർക്കങ്ങ് വെളിപ്പെടുന്നില്ല. അവർ വീണ്ടും കർത്താവിനോട് ചോദിക്കുകയാണ്, ഇനി ഉയർത്തെഴുന്നേറ്റില്ലേ, ഇനി യെരുസലേമിൽ രാജാവായിട്ട് അങ്ങ് റബ്ബി ഗുരു ഇനി രാജാവാകുമല്ലേ. 3.5 വർഷക്കാലം അങ്ങ് ഗുരുവായിരുന്നു ഞങ്ങൾക്ക്, ഇനി രാജാവാകണമെന്നാണ് പറഞ്ഞ്. അതിൻ്റെ സമയങ്ങളും കാലങ്ങളും നിങ്ങൾക്കറിയത്തില്ല, അതും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. രാജാവായി ഞാൻ വരുമെന്നാണ് പറഞ്ഞ്. ഈ തിരുമേശ നമ്മളോട് പറയുന്ന തന്നെ അതാ, കർത്താവ് ഇനി രാജാവായി വരും, നിശ്ചയമായും വരും. വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. അടുത്തുള്ള ഒരു 4-5 പേരോട് പറഞ്ഞ് കർത്താവ് രാജാവായി മടങ്ങി വരുമെന്ന് പറഞ്ഞ്. ഇത് അടുത്തുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞ് രാജാവായി മടങ്ങി വരും കേട്ടോ.